നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രോത്സവം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടന്ന ആനയോട്ടത്തിൽ കൊമ്പൻ ഗോപികൃഷ്ണൻ ജേതാവായി. ഗോപികൃഷ്ണൻ വിജയിയാകുന്നത് ഇത് രണ്ടാം തവണ. ആചാരപ്പെരുമയോടെ ആനയില്ല ശീവേലി നടന്നു. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ ദേശപകർച്ചയ്ക്ക് പകരം ഭക്തർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം തുടങ്ങി. LDF വികസന മുന്നേറ്റ ജാഥ വ്യാഴാഴ്ച തൃശൂർ ജില്ലയിൽ പ്രവേശിക്കും. വൈകിട്ട് കുന്നംകുളം ചെറുവത്തൂർ ഗ്രൌണ്ടിലും പിന്നീട് ചാവക്കാടും സ്വീകരണം. വെള്ളിയാഴ്ച തൃശൂരിൽ സമാപനം. യെച്ചൂരിയും കാനവും പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് LDF നേതാക്കൾ. വിവിധയിടങ്ങളിൽ വിളംബര റാലികൾ നടന്നു. വടക്കേക്കാട് പഞ്ചായത്ത് വികസന സെമിനാറിനിടെ പ്രസിഡന്റിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. തുറന്നു പ്രവർത്തിച്ച ബാങ്കുകളും പെട്രോൾ പമ്പുകളും ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു. UDF പ്രവർത്തകർ മേഖലയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. ആദ്യം ഗുരുവായൂർ ഉത്സവ വിശേഷം. ആചാരപ്പെരുമയിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ഇനി 10 ദിവസം ഗുരുവായൂരിൽ ഉത്സവനാളുകൾ. രാത്രി 8 കൊടിയേറ്റ ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, തന്ത്രി ചേനാസ് ഹരിനമ്പൂതിരിപ്പാട് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ആചാര്യവരണത്തിനു ശേഷം ഉത്സവ മുളയറയിൽ നവധാന്യങ്ങൾ മുളയിട്ടു. പള്ളിവേട്ട് ദിവസം വരെ മുളയറയിൽ പ്രത്യേക പൂജകൾ ഉണ്ടാകും. മുളയിടലിനുശേഷം ശ്രീകോവിലിനകത്ത് പൂജിച്ച് ഭഗവത് സാന്നിധ്യം വരുത്തിയ സപ്തവർണക്കുടി മന്ത്രജപങ്ങളുടെയും ഭക്തരുടെ നാരായണനാമ ജപങ്ങളുടെയും ക്ഷേത്രം തന്ത്രി ചേനാസ് ഹരിനമ്പൂതിരിപ്പാട് സ്വർണക്കൊടി മരത്തിൽ കൊടിയേറ്റി. അതിനുശേഷം അത്താഴപൂജയും കൊടിപ്പുറത്ത് വിളക്കും ഉണ്ടായി. നാളെ രാവിലെ ദിക്കുകൊടികൾ സ്ഥാപിക്കും. ദിവസവും രാവിലെയും വൈകിട്ടും മേളത്തോടെ കാഴ്ച ശീവേലിയുണ്ടാകും. രാവിലെ 11 നാലമ്പലത്തിനകത്ത് തെക്കുഭാഗത്തും രാത്രി 8 ക്ഷേത്ര വടക്കേ നടയിലും ഗുരുവായൂരപ്പനെ പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വയ്ക്കും. ദിവസവും പ്രഗത്ഭരുടെ തായമ്പകയും അരങ്ങേറും. മാർച്ച് 4 പള്ളിവേട്ടയാണ്. 5 ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആനയോട്ടത്തിൽ കൊമ്പൻ ഗോപികൃഷ്ണൻ ജേതാവായി. രണ്ടാം തവണയാണ് ഗോപികൃഷ്ണൻ ജേതാവാകുന്നത്. ആനയോട്ടത്തിന്റെ ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചവരെ ആനകളെ ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുവന്നിരുന്നില്ല. നേരത്തെ നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചിരുന്ന ആനകളെ ഉച്ചയോടെ കുളിപ്പിച്ച് ചന്ദനക്കുറി അണിയിച്ച് മഞ്ജുളാലിനു മുന്നിൽ അണിനിരത്തി. ക്ഷേത്രനാഴികമണി 3 പാരമ്പര്യ അവകാശികളായ കണ്ടിയൂർ പട്ടത്ത് വാസുദേവൻ നമ്പീശനും മാതേപ്പാട്ട് ചന്ദ്രശേഖരൻ നമ്പ്യാരും കുടമണികൾ പാപ്പാൻമാർക്ക് കൈമാറി. പാപ്പാൻമാർ ക്ഷേത്രത്തിൽ നിന്ന് മഞ്ജുളാൽ വരെ ഓടിയെത്തി കുടമണികൾ ആനകളെ അണിയിച്ചു. മാരാർ ശംഖുമുഴക്കിയതോടെ ആനകൾ ഓട്ടം തുടങ്ങി. തുടക്കത്തിലെ ഗോപികൃഷ്ണനായിരുന്നു മുന്നിൽ. പോസ്റ്റ് ഓഫീസിന് സമീപം കൊമ്പൻ ഗോപികണ്ണൻ ഗോപികൃഷ്ണനെ മറികടന്നു. ക്ഷേത്ര നടപ്പുരയിലേക്ക് പ്രവേശിക്കുന്നതോടെ കൊമ്പൻ ഗോപികൃഷ്ണൻ കുതിച്ച് മുന്നിൽ കയറുകയായിരുന്നു. ഗോപുരവാതിൽ കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച ഗോപികൃഷ്ണൻ ആചാരപ്രകാരം 7 പ്രദക്ഷിണം പൂർത്തിയാക്കിയതോടെ വിജയിയായി പ്രഖ്യാപിച്ചു. പാരമ്പര്യാവകാശിയായ ചൊവ്വലൂർ നാരായണൻ വാര്യർ ക്ഷേത്രത്തിനകത്ത് നിറപറയും നിലവിളക്കും ഒരുക്കി ഗോപികൃഷ്ണനെ സ്വീകരിച്ചു. സി ശ്രീകുമാർ എന്ന രാജനാണ് ഗോപികൃഷ്ണന്റെ ഒന്നാം പാപ്പാൻ. NR ദിലീപ് രണ്ടാം പാപ്പാനും P രമേശ് മൂന്നാം പാപ്പാനുമാണ്. രണ്ടാം പാപ്പാൻ ദിലീപാണ് പുറത്തിരുന്ന് ഗോപികൃഷ്ണനെ നിയന്ത്രിച്ചത്. മറ്റുള്ളവർ ഒപ്പമോടി. 20 ആനകൾ പങ്കെടുക്കേണ്ട ആനയോട്ടത്തിൽ കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി 3 ആനകൾ മാത്രമാണ് ഓടിയത്. കഴിഞ്ഞ തവണയടക്കം 8 പ്രാവശ്യം ജേതാവായിട്ടുള്ള കൊമ്പൻ ഗോപികണ്ണൻ രണ്ടാമതും ദേവദാസ് മൂന്നാമതും ഓടിയെത്തി. 1990 ഇതിനു മുമ്പ് ഗോപികൃഷ്ണൻ ജേതാവായിട്ടുള്ളത്. 53 വയസ്സുള്ള കൊമ്പൻ ഗോപികൃഷ്ണനെ ഗുരുവായൂരിലെ പ്രമുഖ വ്യവസായിയായ അമൃത ഗ്രൂപ്പ് ഉടമ ബലറാമാണ് 1989 April 4 ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. വിജയിയായ കൊമ്പൻ ഇനി ഉത്സവം കൊടിയിറങ്ങുന്നതുവരെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങില്ല. സിസിടിവി ന്യൂസ് ഗുരുവായൂർ. ഗുരുവായൂർ ആനയോട്ടത്തിൽ കൊമ്പൻ ഗോപികൃഷ്ണന്റെ അപ്രതീക്ഷിതമായ വിജയത്തിൽ അന്തം വിട്ട് ആനപ്രേമികൾ. കൊമ്പൻ ഗോപികണ്ണന്റെ ഹാട്രിക് വിജയ പ്രതീക്ഷയാണ് ഗോപികൃഷ്ണൻ തകർത്തെറിഞ്ഞത്. ആനയോട്ടത്തിൽ പങ്കെടുക്കാനുള്ള ആനകളുടെ പേരുകൾ നറുക്കെട്ടെടുത്തതിൽ പേര് വീണപ്പോൾ തന്നെ വിജയം ഗോപികണ്ണനാകുമെന്നാണ് ആനപ്രേമികൾ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ തവണയടക്കം 8 പ്രാവശ്യമാണ് ഗോപികണ്ണൻ ജേതാവായിട്ടുള്ളത്. ആനയോട്ട ചടങ്ങുകളും ഉത്സവ ചടങ്ങുകളും ഗോപികണ്ണന് മനഃപാഠമാണ്. അതുകൊണ്ടുതന്നെ ആനയോട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഗോപികണ്ണനാണ്. ഗുരുവായൂർ ആനയോട്ടത്തിൽ കൊമ്പൻ രാമൻകുട്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ ജേതാവായിട്ടുള്ളതും ഗോപികണ്ണനാണ്. രാമൻകുട്ടി ചെരിഞ്ഞതോടെ ഗോപികണ്ണൻ റെക്കോർഡ് തിരുത്തിക്കുറിക്കുമെന്നായിരുന്നു ആനപ്രേമികളുടെ പ്രതീക്ഷ.
44 വയസ്സ് പ്രായമുള്ള കൊമ്പൻ ഗോപികണ്ണനെ തൃശൂരിലെ പ്രമുഖ വ്യവസായിയായ ഗോപു നന്ദിലത്താണ് ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. നടയിരുത്തിയ ശേഷം 2003 ഗോപികണ്ണൻ ആദ്യ ജയം കാഴ്ചവെച്ചു. 2004 ഗോപികണ്ണൻ വിജയം ആവർത്തിച്ചു. 2005 ഗോപികണ്ണന് മുൻനിരയിൽ ഓടാനുള്ള നറുക്ക് വീണില്ല. പിന്നീട് 2009 വിജയം ആവർത്തിച്ചു. 2016 ഗോപികണ്ണൻ തന്നെയാണ് വിജയിയായത്. 2019 ഗോപികണ്ണൻ വിജയക്കൂടി പാറിച്ചു. ഇത്തവണ നറുക്ക് വീണതോടെ ഹാട്രിക് തികയ്ക്കാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആനപ്രേമികൾ. എന്നാൽ ആ പ്രതീക്ഷ ഗോപികൃഷ്ണൻ തെറ്റിക്കുകയായിരുന്നു. നിരവധി തവണ ആനയോട്ടത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും ഒരു തവണ മാത്രമാണ് ഗോപികൃഷ്ണന് വിജയിക്കാനായിരുന്നത്. വിജയം ഉറപ്പിച്ച ഗോപികൃഷ്ണന് ഇനി സാക്ഷാൽ കൃഷ്ണന്റെ കണ്ണരികിലാണ് ഉത്സവം കഴിയുന്നതുവരെ സ്ഥാനം. സിസിടിവി ന്യൂസ് ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ആചാരപെരുമയോടെ ആനയില്ലാ ശീവേലി നടന്നു. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ അനുസ്മരിച്ചാണ് 46 ആനകളുള്ള ക്ഷേത്രത്തിൽ ആനയില്ലാതെ ശീവേലി നടത്തിയത്. രാവിലെ ശാന്തിയേറ്റ് കീഴ്ശാന്തി, തേലമ്പറ്റ നാരായണ നമ്പൂതിരി, ഭഗവാന്റെ ചൈതന്യപൂരിതമായ തങ്കത്തിടമ്പ് കൈകളിലേന്തി മാറോട് ചേർത്ത് പിടിച്ച് 3 പ്രദക്ഷിണം നടന്നാണ് ശീവേലി പൂർത്തിയാക്കിയത്. വാദ്യങ്ങൾക്കൊപ്പം ഗുരുവായൂരപ്പിന് മുന്നിലും പിന്നിലുമായി 11 കുത്തുവിളക്കുകളും അകമ്പടിയായി. ഭക്തർ നാരായണ നാമധ്വനികളുമായി അനുഗമിച്ചു. ചടങ്ങ് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആനകളെ മാറ്റി നിർത്തിയിരുന്നു. കൊടിയേറ്റ ദിവസം ആനയോട്ട സമയത്ത് മാത്രമേ ആനകളെ ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുവരൂ. ഐതിഹ്യത്തെ അന്വർത്ഥമാക്കി വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് ഗുരുവായൂരിൽ ആനയില്ലാതെ ശീവേലി നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ ദേശപകർച്ചയ്ക്ക് പകരം ഭക്തർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം തുടങ്ങി. പൂന്താനം ഓഡിറ്റോറിയത്തിലെ നാരായണീയം ഹാളിലാണ് കിറ്റുകൾ നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 10,000 കിറ്റുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ദേവസ്വം ജീവനക്കാർക്കും പെൻഷൻകാർക്കും സബ് കമ്മിറ്റി അംഗങ്ങൾക്കുമാണ് ആദ്യ കിറ്റുകൾ നൽകുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ദിവസവും 2,500 പേർക്ക് പ്രത്യേക സമയക്രമം നിശ്ചയിച്ചാണ് കിറ്റുകൾ നൽകുന്നത്. രണ്ടാംഘട്ടത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്കും കിറ്റുകൾ നൽകും. 5 കിലോ അരി, 1 കിലോ മുതിര, വെളിച്ചെണ്ണ, ശർക്കര എന്നിവ 1/2 കിലോ വീതം, വറ്റൽമുളക്, പപ്പടം, അച്ചാർ എന്നിവ ഓരോ പാക്കറ്റ് വീതവും, നാളികേരം, ഇടിച്ചക്ക എന്നിവ ഓരോന്നുമാണ് കിറ്റിലുള്ളത്. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ്, ഭരണസമിതി അംഗം എ വി പ്രശാന്ത്, അഡ്മിനിസ്ട്രേറ്റർ ടി ബ്രീജാകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റ് വാർത്തകളിലേക്ക്. വടക്കേക്കാട് പഞ്ചായത്ത് വികസന സെമിനാറിനിടെ പ്രസിഡന്റിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. മെഡിക്കൽ ഷോപ്പുകളും പഞ്ചായത്ത് ഓഫീസും ഒഴികെ എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. പഞ്ചായത്ത് പരിധിയിലെ കടകളെല്ലാം അടഞ്ഞുകിടന്നു. ബാങ്കുകളും പ്രദേശത്തെ 2 പെട്രോൾ പമ്പുകളും തുറന്നെങ്കിലും പ്രതിഷേധക്കാർ എത്തി അടപ്പിച്ചു. പഞ്ചായത്തിലെ ഓട്ടോ ടാക്സി പാർക്കുകൾ ശൂന്യമായിരുന്നു. അതേസമയം പഞ്ചായത്ത് ഓഫീസ് പതിവ് പോലെ പ്രവർത്തിച്ചു. ജീവനക്കാരും മെമ്പർമാരും പഞ്ചായത്തിൽ എത്തിയിരുന്നു. വടക്കേക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തിയിരുന്നു. വടക്കേക്കാട് പഞ്ചായത്തിൽ ഹർത്താലിനോടനുബന്ധിച്ച് യുഡിഎഫ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. നായരങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വടക്കേക്കാട് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കെപിസിസി സെക്രട്ടറി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മുക്കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൻ എം കെ നബീൽ, വടക്കേക്കാട് മണ്ഡലം പ്രസിഡന്റ് അജയകുമാർ, ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഗോപപ്രതാപൻ, കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ, ബ്ലോക്ക് സെക്രട്ടറിമാരായ ആന്റോ വർഗീസ്, എം വി ഹൈദരാലി തുടങ്ങിയവർ സംസാരിച്ചു. പുലിയന്നൂർ സെന്റ് തോമസ് യു പി സ്കൂൾ വെള്ളിയാഴ്ച സർക്കാർ ഏറ്റെടുക്കും. പൊതുവിദ്യാഭ്യാസ മന്ത്രി, തദ്ദേശമന്ത്രി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ജില്ലയിലെ പുലിയന്നൂർ സെന്റ് തോമസ് യു പി സ്കൂൾ ഏറ്റെടുക്കുന്നതിനുള്ള മന്ത്രിസഭാ അംഗീകാരത്തെ തുടർന്ന് ഫെബ്രുവരി 26 സ്കൂൾ സർക്കാർ ഏറ്റെടുക്കും. ഉപാധികളൊന്നുമില്ലാതെയാണ് സ്കൂൾ സർക്കാരിലേക്ക് ഏറ്റെടുക്കുക. സർക്കാർ അധികാരമേറ്റ ശേഷം കുന്നംകുളം മണ്ഡലത്തിൽ ഏറ്റെടുക്കുന്ന 2-ാമത്തെ വിദ്യാലയമാണിത്. രാവിലെ 10:30 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സ്കൂളിലെത്തി മാനേജ്മെന്റിൽ നിന്ന് ഏറ്റെടുക്കും. അധ്യാപക മാനേജ്മെന്റ് ഉടമസ്ഥതയിലുള്ള പുലിയന്നൂർ സ്കൂൾ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് സർക്കാരിന് കൈമാറാൻ സന്നദ്ധത അറിയിച്ചത്. പുലിയന്നൂർ സെന്റ് തോമസ് യു പി സ്കൂൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാര ആവശ്യം മുന്നോട്ട് വയ്ക്കാതെ തന്നെ സ്വത്തുവകകൾ മുഴുവൻ സൌജന്യമായി സർക്കാരിന് നൽകാൻ തയ്യാറാവുകയായിരുന്നു മാനേജ്മെന്റ്. കുന്നംകുളത്തിന്റെ എംഎൽഎ കൂടിയായ തദ്ദേശ സ്വയംഭരണ മന്ത്രി എ സി മൊയ്തീൻ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉൾപ്പെടെ സ്കൂൾ പൂർണ്ണമായും സർക്കാരിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് നടപടികളായത്. ലാഭകരമല്ല എന്ന പേരിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അടച്ചുപൂട്ടാൻ തീരുമാനിച്ച കിരാലൂർ പരശുരാമ സ്മാരക എൽ പി എസ് സമാന രീതിയിൽ സർക്കാർ വന്നയുടനെ ഏറ്റെടുത്തിരുന്നു. സിസിടിവി ന്യൂസ്, വേലൂർ. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പന്തലൂർ പഴുന്നാന മാന്തോപ്പ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി എ സി മൊയ്തീൻ നിർവഹിച്ചു.
1 crore rupees ചെലവഴിച്ചാണ് പന്തലൂർ പഴുനാന മാന്തോപ്പ് റോഡിന്റെ നിർമ്മാണം നടത്തുന്നത്. മാന്തോപ്പ് പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ചൊവ്വനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി അധ്യക്ഷയായി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എസ് സുമേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ മുഹമ്മദ് ഷാഫി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളത്ത് നിന്ന് പോകുന്ന വടക്കാഞ്ചേരിക്ക് പോകുന്ന റോഡ് ചൊവ്വനൂർ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ കൂടിയാണ് പോകുന്നത്. ചൊവ്വനൂരിന്റെ അതിർത്തി വരെ ആ റോഡ് വീണ്ടും ബി എം എൻ ബി സി നിലവാരത്തിൽ ബിറ്റ്മിൻ മെക്കാഡം ബിറ്റ്മിൻ കോൺക്രീറ്റ് ആ സാങ്കേതിക വിദ്യയിൽ അത് പുനർനിർമ്മിക്കുന്നതിന് 3 crore rupees വർക്ക് ആരംഭിക്കുകയാണ്. ഇപ്പൊ ഒരു ചെറിയ തടസ്സം അവിടെ വന്നത് ഗെയിലിന്റെ പൈപ്പ് ഭൂമിക്കടിയിൽ കൂടി കുറച്ച് സ്ഥാപിക്കേണ്ടതുണ്ട്. ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കുന്നംകുളം ബസ് സ്റ്റാൻഡിന്റെ ഇപ്പുറത്തെ ഭാഗത്ത്. ഈ ആഴ്ചയിൽ തന്നെ ചൊവ്വനൂർ പാടം വരെയുള്ള ആ റോഡ് ബി എം എൻ ബി സി നിലവാരത്തിൽ പുനർനിർമ്മിക്കും. നവകേരള സൃഷ്ടിക്കായി വീണ്ടും എൽ ഡി എഫ് എന്ന മുദ്രാവാക്യമുയർത്തി എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ വെള്ളിയാഴ്ച തൃശൂരിൽ സമാപിക്കും. തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, മന്ത്രിമാർ, എംഎൽഎമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള എ വിജയരാഘവൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയിൽ കെ പി രാജേന്ദ്രൻ, പി സതീദേവി, പി ടി ജോസ്, കെ ലോഹ്യ, പി കെ രാജൻ, ബാബു ഗോപിനാഥ്, കെ പി മോഹനൻ, ജോസ് ചെമ്പേരി, കാസിം ഇരിക്കൂർ, ബിനോയ് ജോസഫ്, എ ജെ ജോസഫ് എന്നിവരാണ് അംഗങ്ങൾ. പാലക്കാട് ജില്ലയിൽ നിന്നും ജാഥ വ്യാഴാഴ്ച തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. ജില്ലാ അതിർത്തിയായ പ്ലാഴിയിൽ രാവിലെ 9 എൽ ഡി എഫ് നേതാക്കൾ ജാഥയെ സ്വീകരിക്കും. ജില്ലയിൽ 10 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം. ഒല്ലൂർ, തൃശൂർ, മണലൂർ നിയോജക മണ്ഡലങ്ങളിലുള്ളവരാണ് തേക്കിൻകാട്ടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുക. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും സ്വീകരണമെന്ന് എൽ ഡി എഫ് നേതാക്കൾ അറിയിച്ചു. എൽ ഡി എഫ് സംസ്ഥാന ജാഥയുടെ പ്രചരണാർത്ഥം ഗുരുവായൂരിൽ വിളംബര ജാഥ നടത്തി. എൽ ഡി എഫ് ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാദിമേളങ്ങളുടെ അകമ്പടിയിൽ കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച ജാഥ നഗരം ചുറ്റി സമാപിച്ചു. സിപിഎം ലോക്കൽ സെക്രട്ടറി കെ ആർ സൂരജ്, നഗരസഭാ കൌൺസിലർ പി വി മധു, എൽ ഡി എഫ് നേതാക്കളായ കെ എ ജേക്കബ്, എം സി സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയുടെ പ്രചരണാർത്ഥം ഇടതുപക്ഷ മഹിളാ മുന്നണിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ഇരുചക്ര വാഹന റാലി നടത്തി. ഹാജ്മിൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി എൽ ഡി എഫ് മണ്ഡലം സെക്രട്ടറി സി സുമേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സിപിഎം ഏരിയ സെക്രട്ടറി എൻ കെ അക്ബർ, സി എ ടി യു ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ്, നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ആരംഭിച്ച ബൈക്ക് റാലി ചാവക്കാട് ഗുരുവായൂർ നഗരസഭാ പരിധിയിലൂടെ പര്യടനം നടത്തി ഹാജ്മിൻ സ്മാരക മന്ദിരത്തിൽ സമാപിച്ചു. മഹിളാ പ്രവർത്തകരായ പ്രീജ ദേവദാസ്, ഗീതാരാജൻ, ആനന്ദവല്ലി മാമ്പുഴ, വിബിന മോഹനൻ, ഷൈനി ഷാജി, പ്രസന്ന രണദിവെ, പ്രിയ മനോഹരൻ, ഹെന മോഹൻ, വസന്ത വേണു എന്നിവർ നേതൃത്വം നൽകി. എൽ ഡി എഫ് സംസ്ഥാന ജാഥയ്ക്ക് കുന്നംകുളത്ത് നൽകുന്ന സ്വീകരണത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടിയിൽ വിളംബര ബൈക്ക് റാലി സംഘടിപ്പിച്ചു. എൽ ഡി എഫ് വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലിയുടെ ഫ്ളാഗ് ഓഫ് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ടി ദേവസി അധ്യക്ഷനായി. മങ്ങാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി കരിയന്നൂരിൽ സമാപിച്ചു. ടി കെ ശിവൻ, അബാൽമണി, എൻ വി ബിജു, വിജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജാഥയ്ക്ക് ചാവക്കാട് സ്വീകരണം നൽകി. ബ്ലാങ്ങാട് ബീച്ചിൽ നടന്ന സ്വീകരണ സമ്മേളനം സി എ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ, കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയായ പി പി ചിത്തരഞ്ജന് സ്വീകരണം നൽകി. കെ വി അബ്ദുൾ ഖാദർ എം എൽ എ, സിപിഎം ഏരിയ സെക്രട്ടറി എൻ കെ അക്ബർ, സി എ ടി യു ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ്, മത്സ്യത്തൊഴിലാളി സംസ്ഥാന സെക്രട്ടറി കെ സി രാജീവ്, സി എ ടി യു മത്സ്യ യൂണിയൻ പ്രസിഡന്റ് ഐ കെ വിഷ്ണുദാസ്, സെക്രട്ടറി പി കെ രാമദാസ്, എം ആർ രാധാകൃഷ്ണൻ, കെ എം അലി, കെ എച്ച് സലാം എന്നിവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്ത് 13-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വാർഷിക പദ്ധതി വികസന സെമിനാർ നടന്നു. അയൽസഭകളിലെയും ഗ്രാമസഭകളിലെയും കർമ്മസമിതികളിലെയും നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കുന്നതിനായാണ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. വേലൂർ കാരങ്ങൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷനായി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ വികസന രേഖ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എഫ് ജോയ് വികസന പദ്ധതി അവതരണം നടത്തി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന റഷീദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷേർലി ദിലീപ് കുമാർ, നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലളിത ഗോപി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ സ്വാഗതവും സെക്രട്ടറി ആർ ശ്യാംകുമാർ നന്ദിയും പറഞ്ഞു. എളവള്ളിയിൽ ടി എസ് വേലായുധൻ സ്മാരക സാംസ്കാരിക നിലയം തുറന്നു.
എളവള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമായിരുന്ന ടി എസ് വേലായത്തിന്റെ നാമധേയത്തിലുള്ള സ്മാരക സാംസ്കാരിക നിലയം തുറന്നു. ബ്രഹ്മകുളം ഒന്നാം വാർഡിൽ രാജൻ പീഡിക പരിസരത്താണ് സാംസ്കാരിക നിലയം പണിതീർത്തത്. ജനകീയാസൂത്രണ പദ്ധതിയിൽ 2 ലക്ഷം രൂപ വകയിരുത്തിയാണ് നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സാംസ്കാരിക നിലയത്തിന്റെ നടത്തിപ്പ് ചുമതല ബാസ്കോ ലൈബ്രറിയെ ഏൽപ്പിക്കുന്നതിനാണ് ഭരണസമിതി ആലോചിക്കുന്നത്. സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കെ ഡി വിഷ്ണു അധ്യക്ഷനായി. ജനപ്രതിനിധികളായ എൻ ബി ജയ ടീച്ചർ, ടി സി മോഹനൻ, ചെറുപുഷ്പം ജോണി, ശ്രീബിത ഷാജി, പി എം അബു, സെക്രട്ടറി രാജൻ തോമസ് എന്നിവർ സംസാരിച്ചു. കേച്ചേരിയിലെ ഭവന നിർമ്മാണ ഫണ്ട് സംബന്ധിച്ച വ്യാജ പ്രചരണം. യു ഡി എഫിനെ തകർക്കാൻ മുസ്ലിം ലീഗ് ശ്രമമെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. ചൂണ്ടൽ പഞ്ചായത്തിലെ 14-ാം വാർഡിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഭവന നിർമ്മാണത്തിനായി ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ മഴക്കാലത്ത് തകർന്ന നാലകത്ത് ഇസ്മയിലിന്റെ വീട് പുനർനിർമ്മിക്കുന്നതിനാണ് ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഇതിൽ നിന്നും ലാഭമായി 32,500 രൂപ ലഭിക്കുകയും കഴിഞ്ഞ 9-ാം തീയതി കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് വി എം ഷാജിയുടെയും യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് മുബാറക് കേച്ചേരിയുടെയും നേതൃത്വത്തിൽ 33,000 രൂപ ഇസ്മയിലിന് കൈമാറുകയും ചെയ്തിരുന്നു. ഇക്കാര്യം ഇസ്മയിൽ തന്നെ വ്യക്തമാക്കി. തകർന്ന തന്റെ വീട് പുനർനിർമ്മിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ 33,000 രൂപ നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞു. 32,500 രൂപ എനിക്ക് പൈസ കിട്ടി. ബാക്കി പൈസ പണി തുടങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം മറ്റേ 14-ാം വാർഡിലെ യൂത്ത് കോൺഗ്രസ് പേപ്പറത്തിൽ ഷാജിക്ക് മുബാറക്ക് അവരെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 33,000 ചില്ലറ രൂപ കിട്ടിയ കാര്യം അത് വളരെയധികം സത്തായിട്ടുള്ളൊരു ഇതാണ് കാര്യമാണ്. ഇനി ബാക്കിയുള്ള പണി ഇപ്പോൾ ഈ തിങ്കളാഴ്ച തൊട്ട് പണി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ബാലൻസുള്ള പൈസ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെ 14-ാം വാർഡിൽ ഇങ്ങനെ ഒരു ബിരിയാണി ഫെസ്റ്റിവൽ നല്ല രീതിയിൽ അത് പെർഫെക്റ്റായിട്ട് ഇത്രയും നല്ല രീതിയിൽ നടന്നപ്പോൾ മറ്റുള്ളവർക്ക് അസൂയകൾ വരാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റുള്ള പാർട്ടിക്കാർ ഇതിനെ എതിരായിട്ട് പ്രവർത്തിച്ച് ഈ യൂത്ത് കോൺഗ്രസിനെ തളർത്താനും അതിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതും അതും എനിക്ക് പറയാൻ പറ്റില്ല. വസ്തുതകൾ ഇങ്ങനെയായിരിക്കെയാണ് ബിരിയാണി ഫെസ്റ്റ് നടത്തി ലഭിച്ച തുക കോൺഗ്രസ് പ്രവർത്തകർ പങ്കിട്ടെടുത്തുവെന്ന പ്രചരണം സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. ചില മുസ്ലിം ലീഗ് നേതാക്കളാണ് പ്രചരണത്തിന് പിന്നിലെന്നാണ് വ്യക്തമായിട്ടുള്ളത്. വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ലീഗ് നേതാക്കൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നത് എന്നും പ്രചരണം നടത്തുന്നവർക്ക് ഗൂഢലക്ഷ്യങ്ങളാണ് ഉള്ളതെന്നും കോൺഗ്രസ് നേതാക്കളായ ഷാജിയും മുബാറക്കും വ്യക്തമാക്കി. കിട്ടിയ പൈസകൾ നമുക്ക് കിട്ടിയ ലാഭത്തിന്റെ കണക്കുകൾ നമ്മൾ വ്യക്തമായ മീറ്റിംഗ് 14-ാം വാർഡിന്റെ മീറ്റിംഗ് വെക്കുകയും അതിൽ നമ്മൾ അവതരിപ്പിക്കുകയും ഓരോ ഒരു രൂപ കടലാസ് മേടിച്ചത് തൊട്ടുള്ള എല്ലാ കണക്കുകളും അവതരിപ്പിക്കുകയും അതിൽ ബാക്കി കിട്ടിയ പൈസ നമ്മൾ അവന് കൊടുക്കാൻ തീരുമാനിക്കുകയും അതിലേക്ക് വേറൊരു ഫണ്ട് ജനങ്ങളിൽ നിന്ന് കേച്ചേരിയിലെ നല്ലവരായ കുറച്ച് ചെറുപ്പക്കാരുണ്ട് അവരിൽ നിന്ന് മേടിച്ചിട്ടൊരു നല്ലൊരു തുകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഞായറാഴ്ചക്ക് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോഴേക്കും അവന് വീടിന് പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അവന് 33,000 രൂപ അവന് ആവശ്യം വന്നപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി പൈസ ബിരിയാണി ഫസ്റ്റിൽ കിട്ടിയ പൈസ ആയതാണ്ട് കൊടുത്തു കഴിഞ്ഞു. ബിരിയാണി ഫസ്റ്റിൽ നമുക്ക് കിട്ടിയ പൈസ കൊടുത്തിനി ഉള്ളത് നമ്മൾ പിരിച്ചിട്ടുള്ള പൈസയാണ് കൊടുക്കാനുള്ളത്. അതും നമ്മൾ ഇന്ന് അവരെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരിൽ നിന്നാണ് ഇതിൻ്റെ പ്രചരണം ഉണ്ടായിരുന്നത് ആദ്യമായിട്ട് വന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവരെ വിളിച്ച് ചോദിക്കുകയും അപ്പോൾ അവർ വേറൊരാളാണ് അവർക്ക് കൊടുത്തു എന്നും പറഞ്ഞു. നമുക്ക് വ്യക്തമായ തെളിവുകളില്ലാത്തോടത്തോളം കാലം നമുക്കൊരാളെയും വ്യക്തമായിട്ട് അവരുടെ പേര് കേസ് ആരോപിക്കാൻ പറ്റില്ല. അവർക്കും വേറെ ആരും കൊടുത്തത് നമുക്ക് ഇതായി. പക്ഷേ നമുക്ക് അറിഞ്ഞിടത്തോളം നമ്മൾ 5 പേരെ കണ്ടത് 5 പേർക്ക് ഇത് പാസ് ചെയ്തിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ് പാസ് ചെയ്തിരിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് പ്രസിഡന്റ് വി എം ഷാജി കുന്നംകുളം പോലീസിൽ പരാതി നൽകി. സിസിടിവി ന്യൂസ്, കേച്ചേരി. നീണ്ടൂർ വെള്ളറക്കാട് ആദൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ നിർവഹിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന റോഡിന്റെ പുനരുദ്ധാരണത്തിന് നബാർഡിന്റെ സഹായത്തോടെ 5 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അക്കിക്കാവ് പന്നിത്തടം കേച്ചേരി ബൈപ്പാസ് റോഡിൽ നിന്ന് ആരംഭിച്ച് എയ്യാൽ പാത്രമംഗലം റോഡും കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ മനുപ്പടിയിൽ ചേരുന്ന റോഡും വെള്ളറക്കാട് അവസാനിക്കുന്ന മറ്റൊരു ബ്രാഞ്ച് റോഡിന്റെയും ഉയർന്ന നിലവാരത്തിൽ മെക്കാഡം ടാറിംഗ് ചെയ്യുന്ന പ്രവൃത്തിയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോവനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി, വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ, വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ മണി, ലളിത ഗോപി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി പി ലോറൻസ്, രമണി രാജൻ, രമ്യ ഷാജി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയിൽ പി എം എ വൈ ലൈഫ് മിഷൻ മുഖേന നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകൾക്കുള്ള ഇൻഷുറൻസ് വിതരണം നടന്നു. ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് ഇൻഷുറൻസ് പരിരക്ഷാ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു.
തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ അധ്യക്ഷയായിരുന്നു. പി എം എ ലൈഫ് മിഷൻ പദ്ധതികളിൽ വിവിധ ഘട്ടങ്ങളിലായി വീടുകൾ ലഭിച്ച ഗുണഭോക്താക്കൾക്ക് അഗ്നിബാധ, ഇടിമിന്നൽ, സ്ഫോടനം, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, പ്രളയം, ഭൂമികുലുക്കം തുടങ്ങി 20 രീതിയിൽ വരുന്ന ഭവന നാശനഷ്ടങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാവുന്നതിനും പരിശോധനകൾക്ക് ശേഷം ആനുപാതികമായ നഷ്ടപരിഹാര തുക ലഭ്യമാക്കുകയുമാണ് ഇൻഷുറൻസ് പരിരക്ഷയിലൂടെ. 4 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷയാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ആദ്യ 3 വർഷത്തെ ഇൻഷുറൻസ് തുകയായ 349 രൂപ സർക്കാർ ലൈഫ് മിഷൻ മുഖേന അടവാക്കുന്നതും തുടർന്ന് വരുന്ന വർഷങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് പ്രീമിയം അടവാക്കി ഇൻഷുറൻസ് പുതുക്കാവുന്നതുമാണ് പദ്ധതി. പക്ഷെ ഇങ്ങനെ നമ്മൾ വീട് കെട്ടിപ്പൊക്കി അതിൽ ജീവിക്കാൻ തുടങ്ങി ഒരു സമയത്ത് പ്രകൃതിക്ഷോഭം കൊണ്ട് മിന്നല അല്ലെങ്കിൽ കാറ്റ്, ചുഴലിക്കാറ്റ്, പ്രളയം, ഭൂമികുലുക്കം തുടങ്ങി വിവിധ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം വീടിനെ പരിക്കുകൾ ഉണ്ടാവുകയും വീടിനെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ വീടിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സോമശേഖരൻ, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, കൌൺസിലർ കെ കെ മുരളി, നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, കുന്നംകുളം. ചാവക്കാട് നഗരസഭയിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് നിർമ്മാണം പൂർത്തിയാക്കിയ 600 കുടുംബങ്ങൾക്ക് 3 വർഷത്തെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സർട്ടിഫിക്കറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ കെ കെ മുബാറക് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എസ് അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, പ്രസന്ന രണദേവ്, ബുഷ്ര ലത്തീഫ്, ഷാഹിന സലീം, നഗരസഭാ കൌൺസിലർ എം ആർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ, നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. പി എം എ വൈ ലൈഫ് ഭവന പദ്ധതിയിൽ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചവർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷയുടെ ഗുരുവായൂർ നഗരസഭാതല ഉദ്ഘാടനം നടന്നു. ടൌൺഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു അജിത് കുമാർ, ശൈലജ സുധൻ എന്നിവർ സംസാരിച്ചു. 3 വർഷത്തേക്ക് സർക്കാർ സൌജന്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് നൽകുന്നത്. ചൂണ്ടൽ പഞ്ചായത്തിലെ ഓവർസിയറുടെ അറസ്റ്റ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു, പലതും താൽക്കാലികമായി നിശ്ചലമായി. പഞ്ചായത്തിലെ 1 മുതൽ 9 വരെയുള്ള വാർഡുകളിലുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ ചുമതലയാണ് കഴിഞ്ഞ 17 അറസ്റ്റിലായ ഓവർസിയർ മഹേഷിനുണ്ടായിരുന്നത്. ഈ വാർഡിലെ നിർമ്മാണ പ്രവൃത്തികളാണ് മഹേഷിന്റെ അറസ്റ്റോടെ ത്രിശങ്കുവിലായത്. ചൂണ്ടലിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉടമയിൽ നിന്നും കൈക്കൂലിയായി 25,000 രൂപ വാങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് കരാറുകാരനായ സനൽ കെ സത്യനും മഹേഷും വിജിലൻസിന്റെ പിടിയിലായത്. മഹേഷിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നിരുന്നത്. കൈക്കൂലി വാങ്ങാതെ ഒരു ഫയൽ പോലും മുന്നോട്ട് നീക്കാൻ ഇയാൾ തയ്യാറായിരുന്നില്ലെന്നാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ഘട്ടത്തിൽ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ഒട്ടനവധി പദ്ധതികളാണ് പൂർത്തീകരിക്കേണ്ടത്. എന്നാൽ കൈക്കൂലിക്കേസിൽ ഓവർസിയറായ മഹേഷ് അറസ്റ്റിലാവുകയും റിമാൻഡിൽ പോകുകയും ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്തിലെ പകുതി വാർഡുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിശ്ചലമായി. സിസിടിവി ന്യൂസ്, കേച്ചേരി. വേലൂർ മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിലെ കുതിരവേല സമാപനത്തിന്റെ ഭാഗമായി 7 പൂജ നടന്നു. ക്ഷേത്രത്തിന്റെ വടക്കുംഭാഗത്ത് ക്ഷേത്രപാലകിന് മുമ്പിലാണ് 7 പൂജ ചടങ്ങുകൾ നടന്നത്. കുതിരവേലയോടനുബന്ധിച്ച് നടന്ന അരിപ്പറ മേളത്തിന് ശേഷം അടയ്ക്കുന്ന ക്ഷേത്രനട 7 പൂജയ്ക്ക് ശേഷമാണ് തുറന്നത്. കുംഭഭരണിക്ക് ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്ന ആദ്യ ചടങ്ങാണ് 7 പൂജ. ക്ഷേത്രപാലകൻ, ദേവി അനുചരന്മാർ തുടങ്ങിയവർക്കുള്ള ഈ പൂജയ്ക്ക് ശേഷം ക്ഷേത്രകോമരം കലശമാടിയതിനു ശേഷമാണ് ക്ഷേത്രനട തുറന്നത്. 7 പൂജയോടനുബന്ധിച്ച് രാവിലെ കളം, തേങ്ങ ഉടയ്ക്കൽ എന്നിവയും നടന്നു. ക്ഷേത്രമേൽശാന്തി, വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി നട തുറന്നതിനുശേഷം നടന്ന ചടങ്ങുകൾക്ക് കാർമ്മികനായി ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരിവഴിക്കാട്ട്, പ്രസിഡന്റ് ആലത്ത് ബാലകൃഷ്ണൻ, സെക്രട്ടറി ശിവദാസൻ വടുതല, ജനറൽ കൺവീനർ സുജീഷ് അരുവാത്തോട്ടിൽ തുടങ്ങിയവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. ചാവക്കാട് താലൂക്ക് ഓഫീസിൽ പുതുതായി നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കെ വി അബ്ദുൾ ഖാദർ എം എൽ എ നിർവഹിച്ചു. സ്പെഷ്യൽ തഹസിൽദാർ സി എസ് രാജേഷ് അധ്യക്ഷത വഹിച്ചു. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 8.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചത്. ചടങ്ങിൽ കരാറുകാരൻ സന്തോഷ് ജാക്കിനെ എം എൽ എ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തഹസിൽദാർ വി വി രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി തഹസിൽദാർ എം ജി ജോസഫ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു.
ഇരിങ്ങപ്പുറം മമ്മദ് ഷാ ഇല്ലത്ത 73 വയസ്സുള്ള അബുവാണ് മരിച്ചത്. കഴിഞ്ഞ 5-ന് ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഹൃദയ സംബന്ധമായ അസുഖമുള്ള ഇദ്ദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരണപ്പെട്ടത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തൈക്കാട് ജുമാ മസ്ജിദിൽ കബറടക്കി. സുഫറയാണ് ഭാര്യ, ഫൈസൽ, ഷൈഫൽ എന്നിവർ മക്കളാണ്. ഇതോടെ നഗരസഭാ പരിധിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 19. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 16 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തൈക്കാട് സോണിൽ 9 പേർക്കും അർബൻ സോണിൽ 4 പേർക്കും പൂക്കോട് സോണിൽ 3 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. തൈക്കാട് സോണിൽ 21 വാർഡിൽ 5 പേർക്കും 10 വാർഡിൽ 4 പേർക്കുമാണ് വൈറസ് ബാധയുണ്ടായത്. അർബൻ സോണിൽ 18 വാർഡിൽ 3 പേർക്കും 22 വാർഡിൽ ഒരാൾക്കുമാണ് രോഗബാധ കണ്ടെത്തിയത്. പൂക്കോട് സോണിലെ 39 വാർഡിലുള്ള 3 പേർക്ക് രോഗം കണ്ടെത്തി. ഗുരുവായൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനെ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ശാഖയുടെ പ്രവർത്തനം നിർത്തിവച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 2 പേർക്ക് കോവിഡ്. ചാവക്കാട് പൂക്കോട് സ്വദേശികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 22 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. കുന്നംകുളം നഗരസഭാ പരിധിയിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി എം സുരേഷ്, സജ്നി പ്രേമൻ, ടി സോമശേഖരൻ, പ്രിയ സജീഷ്, പി കെ ഷെബീർ, കൌൺസിലർ എ എസ് സുജീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പട്ടികജാതി വികസന ഓഫീസർ പി എം ബിജു, നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയ ആസൂത്രണ പദ്ധതി 2020-21 ഉൾപ്പെടുത്തി 3.8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നഗരസഭാ പരിധിയിലെ 76 വിദ്യാർത്ഥികൾക്ക് പഠനമേശയും കസേരയും വിതരണം ചെയ്തത്. എരുമപ്പെട്ടി പഞ്ചായത്ത് വികസന സെമിനാർ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളിയിൽ നിന്ന്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ പദ്ധതിയുടെ കരട് രേഖ ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിച്ചു. ലോഗോ രൂപകൽപ്പന ചെയ്ത മണികണ്ഠൻ കല്ലാറ്റിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർ എം കെ ജോസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കനോലി കനാൽ ശുചീകരണം നടത്തി കടപ്പുറം കറുകമാട് 4 മണിക്കാറ്റ് കയാക്കിംഗ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബ്. ചാവക്കാട് മുതൽ തെക്കു ഭാഗത്തേക്കാണ് പുഴ ശുചീകരണം നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ, 5-ാം വാർഡ് മെമ്പർ ബോഷി ചാണാശേരി, കയാക്കിംഗ് ക്ലബ്ബ് രക്ഷാധികാരി അമീർ 4 മണിക്കാറ്റ്, പ്രസിഡന്റ് അബ്ദുൾ റൌഫ്, കോർഡിനേറ്റർ മനോമി എന്നിവർ സംസാരിച്ചു. ക്ലബ് അംഗങ്ങൾ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് എന്നിവിടങ്ങളിലെ NSS വിദ്യാർത്ഥികളും ചേർന്നാണ് കനോലി കനാൽ ശുചീകരിച്ചത്. ചാലിശ്ശേരി പഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വികസന സെമിനാർ വി.ടി. ബലറാം MLA ഉദ്ഘാടനം ചെയ്തു. 2021-22 സാമ്പത്തിക വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ കരട് രേഖ MLA പ്രകാശനം ചെയ്തു. ഭരണപ്രതിപക്ഷ ഭേദമന്യേ ഒറ്റക്കെട്ടായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് വികസനം ഗുണപ്രദമാവുകയുള്ളൂ എന്നും, മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് തനത് വരുമാനം കുറഞ്ഞ ചാലിശ്ശേരി പഞ്ചായത്തിൽ ലഭിക്കുന്ന ഫണ്ട് ലാപ്സാക്കാതെ ഉപയോഗിക്കേണ്ടത് ഓരോ മെമ്പർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA പറഞ്ഞു. ഇതുപോലെ നാടിന് നന്മ നൽകുന്ന കാര്യങ്ങളിൽ അത് ഒരു പരിധിക്കപ്പുറം നടന്നു വരാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരുമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കണം. പൊതുവിൽ തന്നെ പഞ്ചായത്ത് ഭരണസമിതികളുടെ പ്രവർത്തന രീതി, തലശ്ശേരി പഞ്ചായത്തിൽ നേരത്തെ സുനിൽ പ്രസിഡന്റായിരുന്നു, അതുപോലെ കുറച്ചുകാലം പ്രസിഡന്റായിരുന്നു, ഫൈസൽ കുറച്ചുകാലം പ്രസിഡന്റായിരുന്നു. ഈ കാലങ്ങളിലൊക്കെ ആ നിലയിലുള്ള ഒരു നല്ല സമീപനം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, നിഷാജിത് കുമാർ, റംല വീരാൻകുട്ടി, ഷഹന അലി, വിജേഷ് കുട്ടൻ, ഫാത്തിമത് സിൽജ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാബു നാസർ, ബാലൻ മാസ്റ്റർ, KVK മൊയ്തു, ജയരാജൻ എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ സ്വാഗതവും സെക്രട്ടറി N. സാവിത്രിക്കുട്ടി നന്ദിയും പറഞ്ഞു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. കേരള സ്റ്റേറ്റ് ബാർബർ അസോസിയേഷൻ പെരുമ്പടപ്പ് ബ്ലോക്ക് ജനറൽ ബോഡി യോഗവും ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റുമായ AP പുരുഷോത്തമന് സ്വീകരണവും നൽകി. ചടങ്ങിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ ഷിഫാനയെ അനുമോദിച്ചു. KSBA സംസ്ഥാന ജനറൽ സെക്രട്ടറി M. ഉമ്മർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പെരുമ്പടപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് OV കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. KP ഫിറോസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് OV മൊയ്തുണ്ണി, സെക്രട്ടറി താഹിർ, ട്രഷറർ നൌഫൽ പാറ, ബൈജു, ഹംസു, രഞ്ജിത്ത്, ഷാജി, അനിൽ വളയംകുളം തുടങ്ങിയവർ സംസാരിച്ചു.
പുതിയ ഭാരവാഹികളായി അനിൽ വളയംകുളം പ്രസിഡന്റായും കെ പി ഫിറോസ് ചെമ്മന്നൂരിനെ സെക്രട്ടറിയായും വൈജു എരമംഗലത്തിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. സമഗ്രശിക്ഷ കേരളയുടെയും ചൊവ്വന്നൂർ ബി ആർ സിയുടെയും ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല ലാബ് അറ്റ് ഹോം കേച്ചേരിയിൽ സംഘടിപ്പിച്ചു. ചൂണ്ടൽ കണ്ടാനശ്ശേരി പഞ്ചായത്തുകളിലെയും കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലെയും വിദ്യാലയങ്ങളിലെ ശാസ്ത്രാധ്യാപകർക്കായി ജ്ഞാനപ്രകാശിനി യു പി സ്കൂളിൽ നടന്ന ശില്പശാല ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ വി പി ലീല അധ്യക്ഷയായി. പ്രധാന അധ്യാപകൻ സി ബി ജലീൻ, ബി ആർ സി കോർഡിനേറ്റർ ജീന ടീച്ചർ എന്നിവർ സംസാരിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാലയങ്ങളിൽ വരാൻ കഴിയാത്ത വിദ്യാർത്ഥികളിൽ ശാസ്ത്രചിന്തയും അവബോധവും അഭിരുചിയും വളർത്തുക, രക്ഷിതാക്കളുടെ പിന്തുണയോടെ വീട്ടിൽ ഒരു ശാസ്ത്ര ലാബ് സജ്ജീകരിക്കുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. തൃശൂർ സിറ്റി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ട്രൈബൽ കോളനികൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം നടത്തി. കടവല്ലൂർ പഞ്ചായത്തിലെ പട്ടികവർഗ കോളനികൾ കേന്ദ്രീകരിച്ചായിരുന്നു വിതരണം. തൃശൂർ സിറ്റി ജനമൈത്രി നോഡൽ ഓഫീസർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി ശശികുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടൂൽ നായാടിക്കുന്ന് ട്രൈബൽ കോളനിയിലെ എൽ കെ ജി മുതൽ ഡിഗ്രി വരെയുള്ള 31 കുട്ടികൾക്ക് അടുത്ത അധ്യയന വർഷത്തേക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും കോവിഡ് പ്രതിരോധത്തിനായുള്ള മാസ്ക്, സാനിറ്റൈസർ എന്നിവയും നൽകിയത്. അഡീഷണൽ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ സുധീഷ്, സി പി ഒ ശ്രീകുമാർ, കുന്നംകുളം ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർമാരായ ജാൻസി, സുമേഷ് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. ജില്ലയിലെ മുഴുവൻ ട്രൈബൽ കോളനികളിലും പദ്ധതി നടപ്പാക്കി വരികയാണെന്ന് നോഡൽ ഓഫീസർ അറിയിച്ചു. കരാത്തെ ചാമ്പ്യൻഷിപ്പുകളിൽ മികവ് തെളിയിച്ചവർക്ക് ബോധിധർമ്മ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ആദരം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഞമ്മനേങ്ങാട് കണ്ടംപുള്ളി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ബോധിധർമ്മ അക്കാദമിയിലെ വിദ്യാർത്ഥികളായ തൊഴിയൂർ കെ എസ് അഭിഷേക്, കോട്ടുപടി സി എസ് ജെൽസൺ, ഞമ്മനേങ്ങാട് ഗോകുൽ എന്നിവരാണ് ഹൈദരാബാദ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടന്ന നാഷണൽ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് ബ്ലാക്ക് ബെൽറ്റ് കത്ത കുമിറ്റ വിഭാഗത്തിൽ 1st സ്ഥാനത്തിന് അർഹരായത്. ഇവരെ അനുമോദിക്കുന്നതിനോടൊപ്പം കോവിഡ് കാലത്ത് തൃശൂർ ജില്ലാ കരാത്തെ അസോസിയേഷൻ നടത്തിയ ഓപ്പൺ കരാത്തെ ടൂർണമെന്റിലും ബോധിധർമ്മ ഓൾ ഇന്ത്യ കരാത്തെ ടൂർണമെന്റിലും വിജയിച്ച കുട്ടികളെയും അനുമോദിക്കും. വടക്കിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുൽ അലി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യും. ഞമ്മനേങ്ങാട് ബോധിധർമ്മ ഡയറക്ടർ ഷിഹാൻ മനോജ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കേരളത്തിന് പുറത്തുള്ള ഇൻസ്ട്രക്ടർമാർ പങ്കെടുക്കുമെന്ന് ഡയറക്ടർ ഷിഹാൻ മനോജ്, സീനിയർ ഇൻസ്ട്രക്ടർ സ്വരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുണ്ണേർക്കുളം പരൂർ ശിവക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ദിനവും ചുമർചിത്ര സമർപ്പണവും നടത്തി. പുണ്ണേർക്കുളം ചെമ്മന്നൂർ സ്വദേശി പ്രഭീഷാണ് ക്ഷേത്രത്തിൽ മനോഹരമായ ചുമർചിത്രം വരച്ചത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾ നടന്നു. ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളായ പ്രസാദശുദ്ധി, വാസ്തുബലി, വാസ്തുഹോമം, ഭഗവത് സേവ എന്നിവയും ബുധനാഴ്ച നിർമാല്യം, ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകങ്ങൾ, ഉദയാസ്തമന പൂജ എന്നിവയും ഉണ്ടായിരുന്നു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് പേരോത്ത് സൌവർണിക ബാലൻ സമർപ്പിച്ച പുതുതായി വരച്ച ചുമർചിത്രത്തിന്റെ നേത്ര ഉന്മീലനം ക്ഷേത്രം ശാന്തി അണ്ടലാടി മനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. പുന്നേർക്കുളം സ്വദേശിയായ പ്രഭീഷ് ചെമ്മന്നൂറാണ് ചുമർചിത്രം വരച്ചത്. 2010 ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ പ്രഭീഷ് ജില്ലയ്ക്ക് അകത്തും പുറത്തും നിരവധി ക്ഷേത്രങ്ങളിൽ ചുമർചിത്രം വരച്ചിട്ടുണ്ട്. രാമായണ കഥകൾ, വിഷ്ണുമായ ചരിത്രം എന്നിവയാണ് പ്രധാനമായും ക്ഷേത്ര ചുമരുകളിൽ വരയ്ക്കാറുള്ളത്. വിവിധ വർണ്ണത്തിലുള്ള ഏർലിക്ക് കളറുകൾ ആണ് ഇതിനായി ഉപയോഗിക്കാറുള്ളത്. പരൂർ ശിവക്ഷേത്ര ശ്രീകോവിലിന്റെ പ്രധാന കവാടത്തിന് ഇരുവശത്തുമാണ് 7 അടി ഉയരത്തിലും 6 അടി വീതിയിലും ചുമർചിത്രം നിർമ്മിച്ച് വർണ്ണാഭമാക്കിയിട്ടുള്ളത്. ഇത് വരച്ചു തീർക്കുവാനായി 1 മാസത്തോളം സമയമെടുത്തു. പ്രത്യേകം വ്രതമെടുത്താണ് ചുമർചിത്ര രചന പൂർത്തിയാക്കിയത്. അങ്ങനെ 6-7 അടി ഹൈറ്റാണ് വരുന്നത് പെയിൻറ്റിങ്സിൻ്റെ, 6 അടി നീളം വരുന്നുണ്ട്. പിന്നെ പ്രദർശന നൃത്തം സെയിം ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. അത് 18 കൈകളായിട്ടാണ് വരച്ചിട്ടുള്ളത്. അതിൽ ഇന്ദ്രദേവുണ്ട്, നാരദൻ, വിഷ്ണു, പാർവതി എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടൊക്കെയാണ്. ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ജിബിൻ, സുരാജ് എന്നിവരും കർമ്മനിരതരായി പ്രഭീഷ് ചെമ്മന്നൂരിനെ സഹായികളായി ഒപ്പമുണ്ടായിരുന്നു. സിസിടിവി ന്യൂസ്, പുന്നേർക്കുളം. മുസ്ലിം ലീഗ് പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വില്ലേജ് ഓഫീസിൽ ആവശ്യമായ ജീവനക്കാരെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം നടത്തിയത്. ധർണ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി എച്ച് റഷീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ പി ബഷീർ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. വില്ലേജ് ഓഫീസിൽ സ്ഥിരമായി ഓഫീസർ ഉണ്ടാകാറില്ലെന്നും ഇതിന് മാറ്റം വരുത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വട്ടംപറമ്പിൽ ചന്ദ്രന്റെ 10th ചരമവാർഷികം ആചരിച്ചു.
വാർഡ് മെമ്പർ അജി ജോഷി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിവേക് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഫ്രെഡി, ടി കെ ചന്ദ്രൻ, വിജിനൻ, വിജിൽ, ബിജോഷ്, സന്തോഷ്, ഫ്രെൻഡോ, വിജോയ് എന്നിവർ നേതൃത്വം നൽകി. ഇനി നവമാധ്യമ കാഴ്ച. ഹെയർ സ്റ്റൈലിഷ് ആക്കുമ്പോൾ ഇടയ്ക്കിടെ വെള്ളം സ്പ്രേ ചെയ്യുന്ന പതിവുണ്ട്. പക്ഷേ മുടി വെട്ടുന്ന ആൾക്ക് ജോലിഭാരം കുറഞ്ഞോട്ടെ എന്ന് കരുതി ഇവിടെ കസ്റ്റമർ ഒരു സൂത്രവിദ്യ പ്രയോഗിച്ചു. കാണാം മരത്തം കൂടുന്നെന്ന് ബാബു നൽകിയ ദൃശ്യം. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4375 രൂപ, ഗ്രാമിന് വാങ്ങുന്ന വില 4365 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. തിരുവത്ര കുഞ്ചേരി സ്കൂളിന് സമീപം താമസിക്കുന്ന പരേതനായ മുതിരംപറമ്പത്ത് കേശവൻ ഭാര്യ കല്യാണി നിര്യാതയായി 74 വയസ്സായിരുന്നു. സംസ്കാരം ചാവക്കാട് നഗരസഭാ ശ്മശാനത്തിൽ നടന്നു. ഷാജി, മണികണ്ഠൻ, ബിജു, ഷീജ എന്നിവർ മക്കളാണ്. ചൊവ്വണ്ണൂർ മുച്ചിരുപറമ്പിൽ പരേതനായ കൃഷ്ണൻ മകൻ കുഞ്ഞൻ നിര്യാതനായി 79 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടുപടി നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ശാന്തകുമാരിയാണ് ഭാര്യ. സരിത, തുഷാര എന്നിവർ മക്കളാണ്. ചിറ്റാട്ടുകര പൊറുത്തൂര് കുരിയാക്കുമകൻ സ്റ്റീഫൻ നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ത്രേസ്യാമയാണ് ഭാര്യ. നിക്സൺ, നിഷ, ഷൈനി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രോത്സവം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടന്ന ആനയോട്ടത്തിൽ കൊമ്പൻ ഗോപികൃഷ്ണൻ ജേതാവായി. ഗോപികൃഷ്ണൻ വിജയിയാകുന്നത് ഇത് രണ്ടാം തവണ. ആചാരപ്പെരുമയോടെ ആനയില്ല ശീവേലി നടന്നു. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ ദേശപകർച്ചയ്ക്ക് പകരം ഭക്തർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം തുടങ്ങി. LDF വികസന മുന്നേറ്റ ജാഥ വ്യാഴാഴ്ച തൃശൂർ ജില്ലയിൽ പ്രവേശിക്കും. വൈകിട്ട് കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിലും പിന്നീട് ചാവക്കാടും സ്വീകരണം. വെള്ളിയാഴ്ച തൃശൂരിൽ സമാപനം. യെച്ചൂരിയും കാനവും പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് LDF നേതാക്കൾ. വിവിധയിടങ്ങളിൽ വിളംബര റാലികൾ നടന്നു. വടക്കേക്കാട് പഞ്ചായത്ത് വികസന സെമിനാറിനിടെ പ്രസിഡന്റിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. തുറന്നു പ്രവർത്തിച്ച ബാങ്കുകളും പെട്രോൾ പമ്പുകളും ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു. UDF പ്രവർത്തകർ മേഖലയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.in സന്ദർശിക്കുക. നമസ്കാരം.